നമസ്കാരം മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളത് കോവിഡ് ബാധ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സമൂഹ വ്യാപനമടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്ര സർക്കാർ വേണ്ട രീതിയിലുള്ള നിയന്ത്രണ നടപടികളിലൊന്നും ശ്രദ്ധാലുക്കളല്ല എന്ന് പൊതുവെ അവിടുത്തെ ജനങ്ങളും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ മുംബൈയിലും അതുപോലെ തന്നെ പൂനെയിലുമൊക്കെ താമസിക്കുന്നുണ്ട് മഹാരാഷ്ട്രയുടെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ പറയുന്നത് ശരിയായ രീതിയിലുള്ള ഒരു നിയന്ത്രണ പ്രതിരോധ സംവിധാനങ്ങൾ മഹാരാഷ്ട്രയിലെ ജനജീവിതമനുസരിച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അവിടുത്തെ ഉദ്ധവ് താക്കറെ സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അത് പോരാ കൂടുതൽ കാര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്യേണ്ടതുണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ആ കോവിഡ് നിരക്കിനെ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ എത്തിയിരിക്കുന്നത് എന്ന സൂചനയുമുണ്ട് ഇതൊന്നുമല്ല പറയാൻ വന്നത് അവിടെ കോവിഡ് ബാധിച്ച് നിരവധി പേർ മരിക്കുന്നുണ്ട് ഈ മരിക്കുന്നവരുടെയൊക്കെ ശവസംസ്കാരം പ്രത്യേക ഈ എപ്പിഡമിക് കൺട്രോൾ ആക്ട് പ്രകാരമുള്ള നിയമപ്രകാരം പ്രോട്ടോകോൾ പ്രകാരമാണ് നടക്കേണ്ടത് പക്ഷേ അവിടെ ഉദ്ധവ് താക്കറെ സർക്കാർ ഒരു കാര്യം ചെയ്യുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഈ സംഘടന മഹാരാഷ്ട്രയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല അവരുടെ പ്രവർത്തനം എന്താണെന്നും നമുക്കറിയില്ല പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയിൽപ്പെട്ടവരെ ആണ് അവിടുത്തെ മുസ്ലിം അതായത് മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവർ കോവിഡ് ബാധിച്ച് മരിക്കുകയാണെങ്കിൽ അവിടുത്തെ ശവസംസ്കാര ചടങ്ങുകൾ ഈ സമുദായത്തിൽപ്പെട്ടവരുടെ ശവസംസ്കാര ചടങ്ങുകൾ ഏൽപ്പിച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് അതും ഔദ്യോഗികമായി ഇതെന്ത് നീതി സംവിധാനമാണ് സർക്കാർ സംവിധാനങ്ങളുടെ കീഴിൽ പ്രത്യേക നിയമ നിയമരീതികൾ അനുസരിച്ച് വേണ്ടേ പ്രത്യേക ആരോഗ്യ പ്രോട്ടോകോൾ അനുസരിച്ച് വേണം ഈ കോവിഡ് ബാധിച്ച് മരിച്ച രോഗിയുടെ ശവസംസ്കാരം നടത്താൻ പോസ്റ്റ്മോർട്ടം പാടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിലനിൽക്കുകയാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഈ ശവം നിങ്ങൾ കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ മൃതദേഹം നിങ്ങൾ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം അല്ല നിങ്ങൾ കൊണ്ടുപോയി ശവസംസ്കാരം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടിനെ എല്ലാം ഏൽപ്പിച്ചങ്ങ് വിടുകയാണ് ഉദ്ധവ് താക്കറെ സർക്കാർ ചെയ്യുന്നത് ഇതെന്ത് ആരോഗ്യ നിയമമാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആരോഗ്യ നിയമത്തിൻ്റെ ഒരു നഗ്നമായ ലംഘനവും സാമൂഹ്യമായ ഒരു അവസ്ഥയെ തകർക്കുന്ന ഒരു രീതിയുമാണെന്നാണ് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പരാതിപ്പെടുന്നത് കോവിഡ് ബാധിച്ച് മരിക്കുന്ന മുസ്ലിങ്ങളുടെ ശവ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ചുമതല മത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് നൽകിയ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഗ്രേറ്റർ മുംബൈയെ മുൻസിപ്പൽ കോർപ്പറേഷൻ ഒരു മാസം മുൻപ് പുറത്തിറക്കിയ ഉത്തരവിൽ ശിവസേന സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് ആവശ്യപ്പെട്ടു ഉത്തരവിൽ പറയുന്ന പറയുന്നത് ഇപ്രകാരമാണ് കോവിഡ് നയൻറ്റീൻ മൂലം ഏതെങ്കിലും മുസ്ലിം മതസ്ഥർ മരിച്ചാൽ എല്ലാ ആശുപത്രികളും പോപ്പുലർ ഫ്രണ്ടിന്റെ കോർഡിനേറ്റർമാരെ അറിയിക്കണം പോപ്പുലർ ഫ്രണ്ടിന്റെ ടാസ്ക് ഫോഴ്സ് അംഗങ്ങളാകും ശവസംസ്കാരം നടത്തുക ഉത്തരവിനൊപ്പം ബന്ധപ്പെടേണ്ട നാല് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ പേര് മൊബൈൽ നമ്പരും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഉത്തരവ് ഞെട്ടിക്കുന്നതാണെന്നും ദേശവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടനയ്ക്ക് മുസ്ലിങ്ങളുടെ ശവസംസ്കാര ചടങ്ങിനുള്ള അവകാശം നൽകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുമാണ് മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായി പറ്റില്ല കാണാൻ നമുക്ക് പറ്റില്ല കാരണം ഇപ്പോൾ മുംബൈയിലാണ് എന്ന് പറഞ്ഞ് മുംബൈ ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണല്ലോ മുംബൈയിൽ എല്ലാം തോന്നിയതുപോലെ അതും കൊറോണ ഇത്രയധികം കാര്യമായി പടരുന്ന ഒരു സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഉത്തരവിറക്കിയിരിക്കുന്നു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ കോവിഡ് ബാധിച്ച് മരിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ വിവരം അറിയിക്കണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്നുള്ളത് ഇതിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചാരിറ്റി ആയിട്ടൊക്കെ ഇനി അവർ അത് എഴുന്നള്ളിച്ചു കൊണ്ട് വരുമോ എന്ന കാര്യം നമുക്കറിയില്ല വരും വരാതിരിക്കില്ല പക്ഷേ അതിന് ഗവൺമെൻറ് പ്രോട്ടോകോൾ പ്രകാരമാണ് ശവസംസ്കാരം നടക്കേണ്ടത് എന്ന നിയമം നിലനിൽക്കെയാണ് ഈ തോന്നിവാസം ഉദ്ധവ് താക്കറെ സർക്കാർ കാട്ടിക്കൂട്ടുന്നത് ശക്തമായ ജനരോഷമാണ് ശക്തമായ പ്രതിഷേധമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും ഒക്കെ ചുവട്ടിൽ നിന്ന് തൊഴുത് നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ശിവസേന ഇനിയിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടെ ചേർന്ന് അതും വലിയ രീതിയിൽ ശിവസേന എന്നത് പറയുന്നത് തന്നെ വലിയ ഹൈന്ദവ സംസ്കാരവും അതും ഇതുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ് പറയുന്നത് അതാണ് ഇപ്പോൾ ഈ മത തീവ്രവാദ മേഖലയിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുമായി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്നുവരെ ആവശ്യമുയരുന്ന ആവശ്യം ശക്തമായി ഇന്ത്യയിൽ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ നിരോധനം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ നിരോധിക്കപ്പെടേണ്ട ഒരു സംഘടനയെ പ്രധാനപ്പെട്ട ഒരു ഈ കോവിഡ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടുള്ള ഉദ്ധവ് താക്കറെ സർക്കാരിൻ്റെ ഈ തീരുമാനം അതൊട്ടും ശരിയല്ല അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഒരു ഭാരതീയനും അംഗീകരിക്കാൻ സാധിക്കില്ല മുംബൈയിൽ മുംബൈയിൽ ബി ജെ പി അടക്കമുള്ള നേതാക്കൾ ബി ജെ പിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സന്നദ്ധ സംഘടനകളും അതുപോലെ സാംസ്കാരിക സംഘടനകളും ഒക്കെ ഉദ്ധവ് താക്കറെയുടെ ഈ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി കഴിഞ്ഞു വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്